എൻ്റെ പേര് ജാൻസി. ഞാൻ ചങ്ങനാശ്ശേരി പുഴവാതിയിൽ നിന്നും വരുന്നു. 2023 ആഗസ്റ്റ് 15 ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്താൽ എനിക്ക് ഒരു ഓപ്പറേഷൻ നടത്തി. ഞാൻ 2023 ആഗസ്റ്റ് 15 എനിക്ക് തലവേദനയായിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞപ്പോ MRI എല്ലാം ആദ്യം CT സ്കാൻ എടുത്തപ്പോ അവർക്ക് സംശയം തോന്നി. അങ്ങനെ MRI എടുത്തു. MRI എടുത്തപ്പോഴത്തേക്കിന് അതിനകത്ത് 3 ട്യൂമറാണ് ഉണ്ടായിരുന്നത്. തലയിൽ തന്നെ 3 ട്യൂമർ തലയ്ക്കകത്ത്. ദൈവങ്ങളെ നോക്കിക്കേ, അടുത്തിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛൻ പറയില്ലേ? അച്ഛൻ നമാശ പറയുന്നല്ല, അടുത്തിരിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടെന്ന് ആ വ്യക്തിക്ക് പോലും അറിയത്തില്ല. നീ ശബ്ദം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി സുഖപ്പെടും, അടുത്തിരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും. 3 ട്യൂമർ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു അപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഇല്ല. എൻ്റെ ഹസ്ബൻഡ് 2012 മരിച്ചു പോയതാണ്. എൻ്റെ മക്കൾ രണ്ടുപേരും സ്ഥലത്തില്ല. ചേച്ചി നേരത്തെ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലേ? നേരത്തെ ഒരിക്കൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പെട്ടെന്നൊരു ദിവസം രാവിലെ പള്ളിയിലെ കൈക്കാരൻ എന്നല്ലേ, പള്ളിയിലെ സെക്രട്ടറി ആയിരുന്നു പള്ളിപണി നടന്നോണ്ട് അപ്പൊ കണക്കൊക്കെ എഴുതിയ ബുക്കൊക്കെ എടുത്ത് ആ കാര്യമൊക്കെ പറഞ്ഞല്ലേ, അതെല്ലാം ഏൽപ്പിച്ചു. എന്നിട്ട് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ക്ഷീണം പറഞ്ഞല്ലേ, രാവിലെ ജോലിക്ക് പോകാൻ, രാവിലെ ജോലിക്ക് പോകാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയപ്പോഴത്തേക്കിനാണ് പുറത്തൊരു മിന്നൽ പോലെ വന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ കയറി ഓയിൽമെന്റ് ഒക്കെ ഇട്ട് പുരട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം മുനിസിപ്പാലിറ്റിയിലെ ഒരു ഫയല് അർജൻറ്റായിട്ട് ഇവിടെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. കോട്ടയം മുനിസിപ്പാലിറ്റിയിലായിരുന്നു. അവിടെ നിന്നപ്പോഴത്തേന് എന്നോട് പറഞ്ഞു അത് കോടതിയിൽ ഹാജരാക്കേണ്ട ഫയല, അതുകൊണ്ട് അത് ആരുടെയും കയ്യിൽ കൊടുത്തു വിടേണ്ട, നേരിട്ട് കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ജോലിക്കായിട്ട് ഇത് ഈ ഫയൽ എത്തിക്കാനായിട്ട് അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഫോൺ വന്നു, എനിക്ക് കുറയുന്നില്ല, നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. എന്നെ തിരിച്ച് ഓഫീസിൽ നിന്ന് തന്നെ അവിടുത്തെ വണ്ടിയേൽ വീട്ടിൽ കൊണ്ടുപോയി. ആ വണ്ടിയേൽ തന്നെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നത്. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാ ടെസ്റ്റുകളും നടത്തി, നോർമലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ പള്ളിയിലെ കണക്കെ കാര്യങ്ങളെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. എൻ്റെ മകൻ വന്നപ്പോൾ അവനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഇവിടുന്ന് വെട്ടി വിയർക്കുന്നതാണ് കാണുന്നത്. വെട്ടി വിയർക്കുന്നത് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ മോനോട് പറഞ്ഞു, ബെല്ലടിക്കാൻ പറഞ്ഞു. ബെല്ലടിച്ചു, സിസ്റ്റേഴ്സ് വന്നു, ICUയിലേക്ക് കൊണ്ടുപോയി. അപ്പം തന്നെ മരിക്കുകയായിരുന്നു. നോക്കിയോക്കളെ, ഒരു ജീവിതം ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ജീവിതത്തിലേക്ക് 2012 ആ സങ്കടവും ആ നൊമ്പരവും ഒക്കെ പേറി 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ഒരു വേദനയും വിഷമവും വരുന്നത്. അതെ, ഞാൻ എൻ്റെ മക്കൾ അന്ന് ഒന്നും ആയിട്ടില്ല. എൻ്റെ മകൾ +1 പഠിക്കുന്നു, എൻ്റെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നോക്കിയ മകൾ എന്ത് ചെയ്ത ഒരു തീർത്ഥാടനം, സങ്കടങ്ങളുടെയും വേദനകളുടെയും യാത്രകൾക്ക് സ്വർഗമിട്ടിരിക്കുന്ന പേര് തീർത്ഥാടനമെന്ന. നീ കുരിശിന്റെ വഴി നടത്തുന്നത് ഒരു തീർത്ഥാടനമാണ്. നിന്റെ ജീവിതത്തിന്റെ വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ആ കുരിശുമെടുത്ത് നീ നടക്കുന്നതിന് പേര് തീർത്ഥാടനമെന്ന. ആ കുഞ്ഞുങ്ങളെ കൂട്ടി ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഈ 2013 എനിക്ക് ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ വരുന്നത്. അപ്പോൾ എൻ്റെ മകൻ ബാംഗ്ലൂരായിരുന്നു. ഡോക്ടർ തന്നെ നേരിട്ട് വിളിച്ച് അവനോട് വിവരം പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ അപ്പോൾ തന്നെ ഫ്ലൈറ്റിന് കയറി ഇവിടെ വന്നു. 12 മണിക്കൂറാണ് ഡോക്ടർ ഓപ്പറേഷന് പറഞ്ഞത്. പക്ഷേ 5 മണിക്കൂർ കൊണ്ട് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ മക്കളെ, കൈ നോക്കുന്ന പോലെ കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. 5 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും മകനോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് പൂർണ്ണ വിജയമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. ഒന്നുകിൽ മമ്മിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോകും, അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടും. പക്ഷേ
എന്നെ ഓപ്പറേഷൻ ചെയ്തു. ചെയ്ത സമയത്തോട് സമയം ആകുന്നതിന് മുൻപേ പിറ്റേ ദിവസം രാവിലെ വന്ന് ഡോക്ടർ എന്നെ വന്ന് ജാൻസി ആൻറ്റി എന്നാ ഉണ്ട് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടറിന് ഗുഡ് മോർണിംഗ് ഡോക്ടർ എന്ന് പറഞ്ഞു. തലച്ചോറിന്റെ ഒരു ഭാഗം മുഖച്ചു മാറ്റപ്പെട്ട ആളാണ് സമയത്തോട് സമയം എത്തുന്ന സാധാരണ വ്യക്തിയെ പോലെ ഗ്രീറ്റ് ചെയ്യുന്ന ദൈവമംഗളം. അന്ന് തന്നെ ഡോക്ടർ എന്നെ റൂമിലേക്ക് മാറ്റി. ഞാൻ നാലാം ദിവസം എഴുന്നേറ്റ് നടന്നു. കൈയടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞ മക്കളെ, കൈ നോവുന്ന പോലെ കൈയടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. അത് ബ്രെയിൻ ട്യൂമർ ക്യാൻസർ ആയിരുന്നു. അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. പരുമലയിലായിരുന്നു. 30 റേഡിയേഷൻ എടുത്തു, കീമോ ചെയ്തു. അങ്ങനെ ചെയ്തെങ്കിലും ഈ റേഡിയേഷൻ എടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു തലച്ചോറിനകത്ത് നീർക്കെട്ടും വീക്കവും ഒക്കെ ഉണ്ടാകും, ഈ റേഡിയേഷൻ അടുപ്പിച്ച് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പുണ്യവാന്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ 30 റേഡിയേഷനും അടുപ്പിച്ച് ചെയ്യുന്നതിനെ സാധിച്ചു. 30 റേഡിയേഷനും അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഡോക്ടർ പറഞ്ഞു എല്ലാ മാസവും വന്ന് മരുന്നുകൾ മേടിക്കണം. അപ്പം ഞാൻ എല്ലാ ദിവസവും പുണ്യാളനോട് 13 നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. 13 നൊവേന ചൊല്ലുമ്പോൾ എൻ്റെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ പുണ്യാള എന്നെ ഈ മരുന്നിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം, ഇനി എനിക്ക് ഈ രോഗം ഉണ്ടാകാതെ മരുന്നുകളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം, അതാണ് ഞാൻ പുണ്യാളനോട് പറയുന്നത്. ആഗസ്റ്റ് മാസം അത് കഴിഞ്ഞിട്ട് മരുന്ന് പിന്നെ കഴിച്ചോ? അത് മരുന്ന് രണ്ടുമൂന്ന് മാസമേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് MRI എടുത്ത് ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പവുമില്ല, മരുന്നുകളെല്ലാം നിർത്തി. എല്ലാ മരുന്നും നിർത്തി. ഈ സെപ്റ്റംബറിൽ MRI എടുത്തു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5 ഡോക്ടറെ കണ്ടു. അന്ന് MRI എടുത്തോണ്ട് വേണമായിരുന്നു ചെല്ലാന്. MRI എടുത്തു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പവും ഇല്ല. ഇപ്പൊ ഞാൻ യാതൊരു മരുന്നും കഴിക്കുന്നില്ല. ഇനിയും ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഡിസംബറിൽ ഒരു MRI സ്കാൻ എടുത്തോണ്ട് ചെല്ലണം. ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വരികയെ വേണ്ട, ഈ വഴിക്ക് തിരിഞ്ഞു വന്നേക്കല്ലേ, അതുകൊണ്ട് അവസാനിപ്പിച്ചേക്കാന്ന് പറഞ്ഞു. വരികയെ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രമോഷൻ കാര്യം ഡിസംബർ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. കൈയടിച്ചു കർത്താവിന് മാത്രം കൊടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഉത്തരവാദിത്തപ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ അല്ലേ? ഞാൻ കോട്ടയം മുനിസിപ്പാലിറ്റിയിലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ട്രാൻസ്ഫറായി തിരുവല്ലയിലേക്ക് പോയി. തിരുവല്ലായി ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ സഹപ്രവർത്തകരെല്ലാം എനിക്ക് നല്ല ഫുൾ സപ്പോർട്ടാണ് തന്നത്. അവർ രാവിലെ കോട്ടയത്ത് വെച്ച് ഒരു കുറവില്ലായിരുന്നല്ലോ, ചെയർപേഴ്സണായിരുന്നു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്നത്. ചെയർപേഴ്സണാണ് എൻ്റെ ഒക്കെ കൊണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു ചെയർപേഴ്സൺ പണിയൊന്നുമില്ലേ? ഒരു ദിവസം രാവിലെ കൂടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടില്ല എനിക്ക് ആരാ എന്താണെന്ന് പിടികിട്ടിയില്ല. വന്നപ്പോഴാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാഫാണ് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ അത് കണ്ണു നിറഞ്ഞു പോയി. നമുക്ക് അങ്ങനെയൊക്കെ ഒരു ബന്ധം നമുക്ക് തോന്നാൻ പറ്റുമോ? അവിടെയുള്ള ഒരു ഫുൾ സപ്പോർട്ടായിരുന്നു. എന്നെ ആഴ്ചയിൽ 3 ദിവസം ജോലിക്ക് ചെന്നാൽ മതിയെന്നുള്ള സെക്രട്ടറിയും അനുവാദം തന്നു. അങ്ങനെ ഞാൻ ആഴ്ചയിൽ ആദ്യത്തെ 1-2 മാസം 3 ദിവസമേ പോകുകയുള്ളായിരുന്നു. പക്ഷേ ഞാൻ അത് കഴിഞ്ഞപ്പോൾ മുതൽ 6 ദിവസവും ജോലിക്ക് പോകും. എല്ലാ ദിവസവും പോയി. ആരുടെ ആനുകൂല്യം വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഒരു ദിവസം ജോലിയായി ചെയ്യണമോ? അതുപോലെ എനിക്കൊരു പ്രമോഷൻ 2 വർഷം മുൻപേ ലഭിക്കേണ്ട പ്രമോഷനായിരുന്നു. ഞാൻ പക്ഷേ പ്രമോഷന് വേണ്ടി ആഗ്രഹിച്ചിരുന്നില്ല.
വേണ്ട, പ്രമോഷൻ വേണ്ട, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കൊരു സങ്കടം തോന്നി. 2 വർഷം കഴിഞ്ഞിട്ടും പ്രമോഷൻ ഓർഡറുകൾ ഇപ്പോൾ ഇറങ്ങും എന്ന് പറയുന്നതല്ലാതെ ഓർഡറുകളൊന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ ഞാൻ ഈ 13 നൊവേന ചെല്ലുന്നതിൽ 1 നൊവേന നിയോഗം വെച്ച് ഞാൻ പുണ്യാളനോട് പ്രാർത്ഥിച്ചു, എൻ്റെ പുണ്യാളാ എൻ്റെ പ്രമോഷൻ ഓർഡറ് നീ ഉടൻ തന്നെ ഇറക്കിത്തരണമേ എന്ന് 7 ദിവസം പ്രാർത്ഥിച്ചു. 7-ാം ദിവസം പ്രമോഷൻ ഓർഡർ ഇറങ്ങി. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രമോഷൻ ഓർഡർ ഇറങ്ങി. പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തെങ്ങും തരികയില്ല, ദൂരോട്ടേ തരികയുള്ളൂ. എൻ്റെ കൂടെയുള്ളവരെല്ലാം പാലക്കാട്, പയ്യന്നൂര്, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി. പക്ഷേ എൻ്റെ പുണ്യവാളൻ എനിക്ക് ചങ്ങനാശ്ശേരിയിൽ വീടിനടുത്തുള്ള സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാനായിട്ട് ചങ്ങനാശ്ശേരിക്ക് പറയോ. ചങ്ങനാശ്ശേരിയിലോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. കൈ ഉയർത്തി കൈയടിച്ച മകളെ, ദൈവം എങ്ങനെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ കരുതുന്നു, പരിപാലിക്കുന്നു. എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല. ഞാൻ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യുന്നത് പറഞ്ഞ് വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും വാർത്തകളിൽ കൂടി കേട്ടതായിരിക്കും, കോട്ടയം നഗരസഭയിൽ നിന്നും പൈസ കൊണ്ടുപോയത്. അതുപോലെ നമ്മുടെ മുൻപിൽ വരുന്ന ഫയലുകൾ അത്ര കൃത്യനിഷ്ഠയോടെ, നമ്മൾ പരസ്പരമുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഓരോ ഫയലുകളും ഒപ്പിട്ട് കൊടുക്കുന്നത്. പക്ഷേ ആ വിശ്വാസമാണ് അവിടെ തകർത്ത് 4 പേര് സസ്പെൻഡ് ചെയ്ത്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച അച്ഛൻ്റെ അടുത്ത് വിമലഗിരി പള്ളിയിൽ ചെന്നു. ഞാൻ ആദ്യമായി വിമലഗിരി മാതാവിനോട് പ്രാർത്ഥിച്ച കാര്യം ഇതായിരുന്നു, എൻ്റെ മാതാവേ, ഈ പൈസയും കൊണ്ട് പോയ ആ ആളെക്കുറിച്ച് അവനെ സഹായിച്ചു കൊടുക്കുന്ന ആരെയെങ്കിലും ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കണമെന്ന്. ഞാൻ അന്ന് തിരിച്ചു പള്ളിയിൽ നിന്ന് തിരിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ന്യൂസ് കാണിക്കുന്നു, അവനെ സഹായിച്ചു കൊടുത്ത ആളെ മകളെ, ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ കൃപയും നോക്കി, അപ്പ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന് ആത്മാവിനെ തന്നിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിരപരാധികളായിട്ടുള്ള 4 പേരെ സസ്പെൻഡ് ചെയ്തരും. അതിലെ ഒരാള് അടുത്ത 2 മാസത്തിനകം റിട്ടയർ ചെയ്യുന്നതാണ്. ആ മാഡം റിട്ടയർഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം 5 പൈസ പെൻഷൻ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടത്തില്ല. അന്നേരം ആ മാഡം ദൈവമേ നിഷ്കളങ്കര്, ദൈവമേ അവരെ ശിക്ഷിക്കരുത്. 2 മാസം കഴിഞ്ഞ് ഇറങ്ങി കള്ളനായിട്ട് ഇറങ്ങിപ്പോണ്ടി വരും, നാണം കെട്ട് ഇറങ്ങിപ്പോണ്ടി വരും. പക്ഷേ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കാരുണ്യവും ആ പ്രാർത്ഥന കിട്ടും. ഹല്ലേലൂയാ. എനിക്ക് ആ മാഡത്തിന്റെ കരച്ചിലാണ് എനിക്ക് ഓർക്കാൻ വല്ലാത്തത്. എന്നോട് പറഞ്ഞ്, ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു, ജാൻസി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ മക്കൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇറങ്ങിപ്പോകേണ്ടി വരുമല്ലോ. പക്ഷേ ദൈവം അത് അനുവദിച്ചില്ല. ആ അവനെ സഹായിച്ചു കൊടുത്ത ആളെ പിടിച്ചു. ഇനിയുള്ള വിവരങ്ങളെല്ലാം കിട്ടും. അതിൻ്റെ പേരിൽ മാഡോ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ച് ഓരോ സങ്കടങ്ങൾ വരുമ്പോഴും എന്നെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയും, ജാൻസി ഇങ്ങനെയാണ്, ഞാൻ രാജിവെക്കാൻ പോവാ. ഞാൻ പറയും, ഇല്ല, രാജിവെക്കരുത്, ഇത്രോ നാളും പിടിച്ചു നിന്നു, ഇനിയുള്ളതും പുണ്യാളം നോക്കിക്കോളും, മാഡം ഒന്നും പേടിക്കണ്ട. ദൈവമക്കളെ, ആര് ദൈവത്തിൽ ഹൃദയം അർപ്പിച്ചിരിക്കുന്നുവോ, ആര് ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ ദൈവം വെളിച്ചമായി, ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. ഹല്ലേലൂയാ. അതുപോലെ 2013 ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് തിരുവല്ലയിൽ പോകുമ്പോൾ വലിയൊരു അപകടം നടന്നു. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിലെ ഒരു ടോറസ് വന്നിടിച്ചു, കാറ് നിശേഷം തകർന്നു. അതില് ഉണ്ടായിരുന്ന ഞാൻ, എൻ്റെ മകൻ, എൻ്റെ അനുജത്തി, അനുജത്തിയുടെ മകൻ, ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആർക്കും ഒന്നും സംഭവിച്ചില്ല. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ കാവൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. ഇന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന
ചെയ്യുവാണേ. എല്ലാവരും എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയി ജോയിൻ ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിച്ചു കൊടുത്തു. മോളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞെ. നിനക്ക് എല്ലാ അഭിഷേകവും അനുഗ്രഹവും യാതൊരു രോഗവിടെയും വരാതിരിക്കട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. മോളെ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നീ കണ്ടപ്പെട്ടുന്നവര് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളെല്ലാം നിന്നെ സമീപിക്കുന്ന ചെയ്തു കൊടുക്കണം. നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. ശബരാന താഹ ബാര ഈശ്വര തിരിച്ചവരെ പതി അമ്മ അനുഗ്രഹിക്കട്ടെ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹീര 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 ീക്ഷിക്കാതേ